തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ ചട്ടം ലംഘിച്ച് യൂണിയൻ ഓഫീസ് നിർമ്മാണം. അനുമതിക്കായി കാത്തുനിൽക്കാതെ SFI യൂണിറ്റ് കമ്മിറ്റിയാണ് കെട്ടിടം നിർമ്മിച്ചത്. തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജ് പ്രതിപക്ഷമില്ലാതെ SFIയുടെ സമ്പൂർണ്ണ നിയന്ത്രണം. കോളേജ് ക്യാമ്പസിനുള്ളിൽ റോഡ് നിർമ്മിക്കാൻ നിലവിലെ യൂണിയൻ കേന്ദ്രം ഇടിച്ചു നിരത്തിയതോടെയാണ് സമാന്തരമായി ഒരു യൂണിയൻ ഓഫീസ് SFI കെട്ടിയെടുത്തത്. വിദ്യാർത്ഥി സംഘടനയുടെ നടപടി തടയാൻ പ്രിൻസിപ്പലുമായില്ല. കെട്ടിടം നിർമ്മിച്ചപ്പോൾ CPM അനുകൂല അധ്യാപക സംഘടനയിലെ അംഗവും സിൻഡിക്കേറ്റ് അംഗവുമായ പ്രിൻസിപ്പലും കണ്ണടച്ചു. അനധികൃത നിർമ്മാണം ചൂണ്ടിക്കാട്ടുമ്പോൾ പ്രിൻസിപ്പലിന്റെ പ്രതികരണം ഇങ്ങനെ: അങ്ങനെ ടെമ്പററി ഷെഡാണ് ഇത്, വലിയ യൂണിയൻ ഓഫീസ് ഒന്നും അല്ലത്. അത് ഗവൺമെന്റിലേക്ക് എഴുതിയിട്ട്, ഡയറക്ടറേറ്റിലേക്ക് എഴുതിയിട്ട് ടെമ്പററി ഷെഡ് പിന്നെ അവർക്കത് പിന്നെ കോളേജ് യൂണിയനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ടെമ്പററി ഷെഡ് ചെയ്യുന്നതിന് സർക്കാരിലേക്ക് എഴുതി അറിയിച്ചാൽ മതി. കോളേജ് യൂണിയൻ നേരിട്ട് സർക്കാരിനെ സമീപിക്കുന്നത് എങ്ങനെ? ഡയറക്ടറേറ്റ് ഓഫ് കോളേജ് എഡ്യൂക്കേഷന്റെ അനുമതിയോടെ പ്രിൻസിപ്പലിന്റെ മേൽനോട്ടത്തിൽ PWD കെട്ടിടം നിർമ്മിക്കണമെന്നിരിക്കെ പ്രിൻസിപ്പലിന്റെ വിശദീകരണത്തിലും പൊരുത്തക്കേടുകളേറെ. നിലവിൽ കെട്ടിയെടുത്ത ഓഫീസിന് SFI യൂണിറ്റിന് പണം കോളേജ് നൽകണമെന്നാവശ്യപ്പെട്ടും നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുകയാണെന്ന് ജീവനക്കാർ വ്യക്തമാക്കുന്നു. യൂണിയന്റെ വിചിത്ര ആവശ്യം സ്റ്റാഫ് കൗൺസിലും ചർച്ചയായി. ഇപ്പോൾ അനധികൃത നിർമ്മാണം എങ്ങനെയും ചട്ടവിധേയമാക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുന്നു. അരവിന്ദ് ചന്ദ്രനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.